ഹായ് എവ്രിവൺ, ഐ ആം ഡാനിയ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ റിബൺ എംബ്രോയിഡറിയുടെ കുറച്ച് അമേസിംഗ് ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന 5 സ്റ്റിച്ചസ് ആണ് കാണിക്കുന്നത്. ഫ്ലോറൽ എംബ്രോയിഡറിയാണ് കാണിക്കുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്തത്, പക്ഷേ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ആദ്യം നമ്മൾ വൂവൺ റോസ് വീലാണ് ചെയ്യുന്നത്. അതിന് ഇതുപോലെ റിങ് വരച്ചിട്ട് 5 ലൈൻസ് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലൈൻസ് വരച്ച് വെച്ചിട്ട് തുന്നുന്നതാണ് കേട്ടോ നല്ലത്. ഞാൻ ആദ്യം ലൈൻസ് വരയ്ക്കാതെ ഇങ്ങനെ തുന്നുമ്പോൾ അത്രയും പെർഫെക്ഷൻ കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈൻസ് വരച്ചിട്ട് ഒന്ന് തുന്നുക. അപ്പോൾ 5 ലൈൻസ് വരച്ച് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന ആ ഒരു റിബൺ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുറച്ച് വീതി കുറഞ്ഞ റിബണാണ് ഞാൻ ഫസ്റ്റ് ഈ ഒരു വൂവൺ വീലിന് എടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ നീഡിൽ എന്ന് പറയുന്നത് കുറച്ച് വലിയൊരു നീഡിലാണ് കേട്ടോ. നമ്പർ എനിക്ക് കറക്റ്റ് അറിയില്ല, അതിൻ്റെ നമ്പർ എത്ര വരുന്നതെന്ന് കറക്റ്റ് അറിയില്ല. അതിൽ MM ഇതിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് അപ്പ് ആൻഡ് ഡൗൺ നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അത് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ലൂസാക്കിയിട്ട് വേണം. ടൈറ്റിൽ വലിച്ച് വലിച്ച് ചെയ്യേണ്ട കാര്യമില്ല. കുറച്ച് ലൂസ് ചെയ്തിട്ട് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് പോയാൽ മതി. അതുപോലെ തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞൊക്കെയാണ് കിടക്കുക. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, കാരണം നമ്മുടെ റോസ് ഫ്ലവറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കറക്റ്റ് എപ്പോഴും ആ ഒരു സാറ്റിൻ സൈഡ് തന്നെ വരണം എന്നില്ല. അപ്പോൾ നമ്മൾ ഇത് ആ ഒരു റിങ് ഫുള്ളായിട്ട് ഇതുപോലെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് കൊടുക്കാം. അത് പിന്നെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു ത്രെഡിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു റിബണിൻ്റെ അകത്തേ കൂടെ സൂചി പോവുകയാണെങ്കിൽ അത് ആകെ ഇങ്ങനെ വലിയാനും അല്ലെങ്കിൽ അത് പിന്നിപ്പോരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഇല്ലാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. വേറൊരു ഇതിൻ്റെ വേറൊരു റിബണിൻ്റെ മുകളിൽ കൂടെ ടച്ച് ചെയ്യാതെ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ബാക്കി വളരെ ഈസിയാണ്. ഞാനിത് ഫസ്റ്റ് ടൈം തന്നെ ചെയ്തിട്ട് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ത്രെഡിൽ കാണുന്നേക്കാൾ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മുടെ ഈ ബേബി ഫ്രോക്കിലൊക്കെ ചെയ്താൽ നല്ല രസമായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ഡിസൈൻ നെക്ക് പോർഷനിൽ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. ഇനി നമ്മൾ ബാക്ക് സൈഡിൽ ഇത് എങ്ങനെയാണ് കെട്ടിടുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സാധാ ത്രെഡിൽ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണോ കെട്ടിടുന്നത് അതുപോലെ തന്നെ ചെയ്യാം. ആ ഒരു കെട്ടിട്ട് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വൂവൺ വീൽ റോസ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. വളരെ ഈസിയാണ് കേട്ടോ വൂവൺ വീല് ചെയ്യാനായിട്ട്. നിങ്ങൾ റിബണിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ നല്ല ഫിനിഷിങ്ങും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഗ്ലേസിങ് ആണ് സാറ്റിൻ ആയതുകൊണ്ട് തന്നെ. ദെൻ നമ്മൾ ഈ സാറ്റിൻ റിബൺ അടുത്തത് നമ്മൾ ഗ്രീന് അതേ സെയിം വിഡ്ത്തിലുള്ള ഒരു റിബണാണ് എടുത്തിരിക്കുന്നത്. വാട്ടർ റെസിബിൾ പെൻ വെച്ചിട്ട് നമ്മൾ ഒരു ലീഫിൻ്റെ രണ്ട് ഇത് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യുന്ന സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതാ ഈ സെൻറ്ററിൽ നിന്ന് താഴ്ത്തുനിന്ന് ടോപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. ഇനി ഈ റിബൺ എംബ്രോയിഡറിയിൽ എനിക്കൊരു കുഞ്ഞൊരു ഡിഫിക്കൽട്ടി തോന്നിയത്, നമ്മൾ വലിക്കുമ്പോൾ ത്രെഡ് വലിക്കുന്ന അത്ര ഈസിയിൽ പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ അതൊന്ന് വലിക്കുമ്പോൾ പിന്നിപ്പോരാതെ ഭംഗിയായിട്ട് തന്നെ വലിച്ചെടുക്കുക. ദെൻ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ഈ ഒരു സ്റ്റിച്ച് നമുക്കറിയാവുന്നത് തന്നെയാണ് എല്ലാവർക്കും. അപ്പോൾ അത് നല്ല ഭാഗം വരുന്ന തരത്തിലൊന്ന് തിരിച്ചിട്ടിട്ട് വേണം ചെയ്യാനെന്ന് മാത്രം. മറിഞ്ഞ് കിടക്കാതെ ആ ഒരു സംഭവം ഇതാ കണ്ടോ ഇങ്ങനെ വരുമ്പോൾ കണ്ടോ നമ്മുടെ വൂവൺ വീല് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ ഇതുപോലെ ബ്രഷ് വാട്ടർ മുക്കിയിട്ട് ഒന്ന് തൊട്ട് കൊടുക്കാം. ദെൻ നമ്മൾ അടുത്തത് ചെയ്യുന്നത് ടെസൽ ഫ്ലവറാണ്. അതിനായിട്ട് ഇതുപോലെ റിബൺ നമ്മൾ എടുത്തിട്ടുണ്ട്. ഞാനൊരു 30 cm ലെങ്ത്തിൽ വെട്ടിയിട്ട് അതിൻ്റെ ഒരറ്റം ഇങ്ങനെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ആ ഒരു നൂല് വലിച്ച് വലിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നൂല് വലിച്ച് വരുമ്പോൾ ഈ ലാസ്റ്റ് ഭാഗം പിന്നിപ്പോരാണ്ടിരിക്കാൻ അവിടെ ഒന്ന് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ നമ്മൾ മറ്റേ സൈഡിൽ നിന്ന് ആണ് ഇങ്ങനെ വലിച്ച് വലിച്ച് കൊണ്ടിരുന്നത്. ഇത് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. എന്തായാലും ചെയ്ത് നോക്കുക. ഞാൻ ഇതിൽ പറയുന്ന ഒരു 5 ഫ്ലോറൽസും വളരെ ഈസിയാണ്. ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന 5 ഫ്ലവേഴ്സാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. റിബൺ എംബ്രോയിഡറി ഇത്ര ഈസിയാണെന്നുള്ളത് ഞാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. കണ്ടോ ഇതിങ്ങനെ വലിച്ച് വലിച്ച് പോകുമ്പോൾ നമുക്കിങ്ങനെ നല്ല ഗ്ലേസ്ഡ് ആയിട്ടുള്ള ഇങ്ങനെ കുറേ ഇങ്ങനെ നൂല് ഇങ്ങനെ കിട്ടും. അപ്പോൾ അതിങ്ങനെ വലിക്കുമ്പോൾ
കെട്ടിപ്പിണയാതെ നോക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ബാർബി ഡോളിൻ്റെ ഹെയർ പോലെ നല്ല സിൽക്കി ഹെയർ പോലെയുള്ള ത്രെഡാണ് കിട്ടുന്നത്. ഇപ്പോൾ നമ്മളിത് കൈവിരലിൽ മൂന്ന് വിരലിലാണ് ഞാൻ ചുറ്റിയെടുക്കുന്നത്. മൂന്ന് വിരലിൽ ചുറ്റിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. സെയിം കളറിൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തേക്കണത്. അപ്പോൾ നമ്മൾ അതൊന്ന് തുണിയിൽ നിന്ന് എടുത്തിട്ട് ഈ ടെസലിന് വേണ്ടി ചുറ്റിയെടുത്തിരിക്കുന്ന ഈ സംഭവം അതിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ കേട്ടോ. അപ്പം ഇതൊന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ടൈറ്റ് കിട്ടാനായിട്ട് ഒന്ന് അമർത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ദെൻ ഞാൻ ഒരു 30 സെൻറ്റിമീറ്ററിൻ്റെയും കൂടിയും ഇതേപോലെ സെയിം ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിനി സിസർ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ആദ്യം ചുമ്മാ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഈ സൈഡിലുള്ള ഇതിൻ്റെ നൂലൊക്കെ പോകുന്നതും കാര്യങ്ങളൊക്കെ ഒന്ന് കൈകൊണ്ട് തട്ടിപ്പോയി ആക്കി കഴിഞ്ഞാൽ അത് പോരില്ല. അപ്പോൾ ഒന്ന് ഊതി കൊടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ഊതി കൊടുത്തു കഴിഞ്ഞാൽ സൈഡിലുള്ളതൊക്കെ പോവും. ദെൻ നമ്മൾ ഇതൊന്ന് ലെവൽ ചെയ്ത് വെട്ടിയെടുക്കണം. ഇനി ഇത് ഇങ്ങനെ കണ്ടോ കൂട്ടിപ്പിടിച്ചിട്ട് രണ്ട് സൈഡിൽ നിന്നും ചേർത്തിങ്ങനെ അത് ചേർത്ത് പിടിക്കുമ്പോൾ എല്ലാ നൂലും ശരിക്കും ഉള്ളിലായിട്ടുണ്ടോയെന്ന് നോക്കിയിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുക. ദെൻ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ആ സെയിം കളർ വെച്ചിട്ട് തന്നെ നമ്മൾ അമർത്തി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിലേക്കും താഴേക്കും എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് രണ്ട് മൂന്ന് വട്ടം ഒന്ന് അമർത്തി സ്റ്റിച്ച് ചെയ്യാം. ഇനി കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും ഇത് ഡ്രസ്സിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഡ്രസ്സിൽ ചെയ്യാം, ഓഫ് കോഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ അത് വാഷ് ചെയ്യുമ്പോൾ ഒന്ന് നനയുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ഡ്രൈ ആകുമ്പോൾ തന്നെ ഇങ്ങനെ ആയിക്കോളും. അപ്പോൾ ഇതൊന്ന് വിടർത്തി ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അതുപോലെ നിങ്ങളുടെ കയ്യിൽ കോമ്പ് ഉണ്ടെങ്കിൽ കോമ്പൗണ്ട് ഒന്ന് ചീകി കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ദെൻ നമ്മൾ ഗ്രീൻ റിബണാണ് എടുത്തിരിക്കുന്നത്. നേരത്തെ എടുത്തത് കണ്ടോ ലൈറ്റ് ഗ്രീനിൻ്റെ ഈ ഒരു സൈസായിരുന്നു. ഇപ്പം അതിനേക്കാൾ വീതി കൂടിയ, ഏറ്റവും വീതിയിൽ കിട്ടുന്നതല്ല, ഒരു മിഡിൽ സൈസ് വരുന്നത്. നമ്മൾ ഏറ്റവും ആദ്യം ചെയ്തത് നേരോ ആയിട്ടുള്ളതാണ്. ദെൻ ഇത് മീഡിയം സൈസാണ്. ഇതിനും ബിഗ് സൈസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ചെയ്യാം. ഇതൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ ത്രെഡ് നമ്മൾ ക്രോസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തില്ലേ, അതേ സെയിം പോലെ നമ്മൾ റിബൺ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് നമ്മൾ നല്ല ടൈറ്റിലും നല്ല സ്റ്റിച്ചിങ്ങാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രസ്സിൽ ചെയ്താലും വാഷ് ചെയ്താലും ഒന്നും ഇത് എന്താ പറയുക ഡാമേജ് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ബേബി ഫ്രോക്കിലും നമ്മുടെ ഡ്രസ്സ് യോക്കിലൊക്കെ ചെയ്ത് കൊടുക്കാം. ദെൻ നമ്മളിതിൻ്റെ തണ്ട് സ്റ്റെം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എടുത്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ വലിച്ചു കൊടുക്കുക. അത് അപ്പോഴാണ് ഒരു തിന്നായിട്ടുള്ള സ്റ്റെമ്മായിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ റിബണ്ട ഫുൾ വിഡ്ത്ത് വരും. അപ്പോൾ അതെന്തായാലും ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് എനിക്ക് ഭംഗി തോന്നിയത്. ദെൻ നമുക്ക് തേർഡ് ഫ്ലവറിലേക്ക് കടക്കാം. ഇതിനായിട്ട് ഞാൻ നമ്മുടെ സാധാ ഇതിൻ്റെ ലൈറ്റ് യെല്ലോൻ്റെ ത്രെഡുണ്ട്, ഫ്രഞ്ച് നോട്ടാണ് കൊടുക്കുന്നത്. ഫ്രഞ്ച് നോട്ട് ശരിക്ക് ഈ ഒരു റിബണിലും നമുക്ക് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഏറ്റവും വീതി കൂടിയ റിബൺ ഉണ്ടായിരുന്നുള്ളൂ ഈ ലൈറ്റ് യെല്ലോൻ്റെ. അപ്പോൾ അത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് താഴേക്ക് കൊടുക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, റിബൺ കൊണ്ട് തന്നെ ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതാണ് എനിക്ക് കുറച്ചും കൂടി ഈസിയും ഫിനിഷിങ്ങും തോന്നിയത്. ദെൻ നമ്മുടെ റിങ് എനിക്ക് കുറച്ച് ചെറുതായി പോലെ തോന്നി. അപ്പോൾ ഒന്നും കൂടെ സൈസ് കൂട്ടി വരച്ചു എന്നുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ഡാർക്ക് യെല്ലോ എടുത്തിട്ട് ഇതുപോലെ കൊടുക്കുക. ഇത് ഈ ഒരു ഫ്ലവർ ചെയ്യുമ്പോൾ സൺഫ്ലവർ പോലെയാണ് വരുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ഓരോ സ്റ്റിച്ചിലും ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കേണ്ട കാര്യമുണ്ട് കേട്ടോ. അതായത് ഷൈനിങ് ആയിട്ടുള്ള സൈഡ് തന്നെ ഒന്ന് മറിച്ചിട്ടിട്ട് വേണം നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞ് നിൽക്കാതെ ഒന്ന് കണ്ടോ കറക്റ്റായിട്ടുള്ള സൈഡ് തന്നെ ആക്കിയിട്ട് വെച്ചു കൊടുക്കുക. ആ റിങ് എന്തായാലും വരച്ചിട്ട് തന്നെ ചെയ്തോളൂ, അപ്പോഴാണ് ഭംഗി ഉണ്ടാവുക. കണ്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവർ ഇങ്ങനെ മാത്രം ചെയ്യാം. ഞാൻ ഇതിൽ അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ മാത്രം മതിയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസിയാണ്. ദെൻ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് റിബണും കൂടെ എടുത്തിട്ട് ദാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് താഴത്തേക്ക് വലിക്കാതെ ദേ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വെച്ചെടുക്കുക. മുകളിലേക്ക് കൊടുക്കുക റിബൺ, ദെൻ താഴേക്ക് കൊടുക്കുക ഫുൾ ടൈറ്റിൽ വലിക്കാതെ. അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ബ്രഷ് ചെയ്തിട്ട് കണ്ടോ നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ഫ്ലവറും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ദെൻ നമ്മൾ നെക്സ്റ്റ് ഫ്ലവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വളരെ സിമ്പിളാണ്. ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്ന 5 ഫ്ലോറൽ റിബൺ എംബ്രോയിഡറിയും വളരെ ഈസി ആയിട്ടുള്ളതാണ്. നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അതുപോലെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എൻ്റെ പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ ഗിഫ്റ്റ് യുവർ ഡ്രീം എന്നാണ് പേജ് നെയിം. അപ്പോൾ എന്തായാലും ഫോളോ ചെയ്തേക്കുക. ദെൻ നമ്മൾ ഇതിൽ ഒരു പർപ്പിൾ ഷെയ്ഡാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ വരച്ചു കൊടുത്താൽ, ലൈൻ വരച്ചു കൊടുത്താൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതുപോലെ തന്നെ പെർഫെക്ഷനിൽ കിട്ടാനും നല്ലതാണ്. അപ്പോൾ ഇത് വളരെ ഈസിയാണ്. ജസ്റ്റ് നമ്മൾ മുകളിലേക്ക് കൊടുത്തു, ദെൻ ആ ലൈൻ്റെ അവിടെ വെച്ചിട്ട് താഴത്തേക്ക് കൊടുക്കുക. നല്ല സൈഡ് നോക്കിയിട്ട് മുകളിലേക്ക് വരാനായിട്ട് ട്രൈ ചെയ്യുക. കണ്ടോ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്ലോറലും കഴിഞ്ഞിട്ടുണ്ട്. ഇത് നിറയെ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ഫ്ലോറൽ ഇതാ കണ്ടോ, ഈ ഒരു സിംഗിളായിട്ട് ചെയ്യുന്നേക്കാളും ഇതേ സെയിം സംഭവം കുറേ ആയിട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ്. ദെൻ നമ്മുടെ ഫൈനൽ ആൻഡ് ലാസ്റ്റ് ഫ്ലോറൽ എംബ്രോയിഡറി എന്ന് പറയുമ്പോൾ ഇതാ ഇതുപോലെ മെറൂൺ ഒരു റിബണാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ലേസി ഡേസി ഇല്ലേ, ലേസി ഡേസി ആ സ്റ്റിച്ച് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പം അത് സെയിം നമ്മൾ കുറച്ച് വലുതാക്കിയിട്ടാണ് ഇതിൽ ചെയ്യുന്നത്. കാരണം നമ്മുടെ റിബണും കുറച്ച് വലുതാണ്. അപ്പോൾ അത് നല്ല ടൈറ്റിൽ വലിച്ചു കൊടുക്കണ്ട, ജസ്റ്റ് ലേസി ഡേസിയുടെ ഒറ്റ സ്റ്റിച്ച് മതി. അപ്പോൾ നമുക്കിങ്ങനെ ഒരു റോസാ പൂവിൻ്റെ അല്ലെങ്കിൽ ഒരു ഫ്ലവറിൻ്റെ തന്നെ ആ ഒരു കുഞ്ഞ് ഇത് കണ്ടോ, നല്ല ഭംഗിയിൽ ഇങ്ങനെ മുട്ടുപോലെ നിൽക്കണ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഒരു ഫ്ലോറൽ എന്ന് പറഞ്ഞാൽ. ഇത് നിറയെ ചെയ്യുമ്പോഴാണ് ഇതുപോലെ ഭംഗി ഉണ്ടാവുള്ളൂ. അതുപോലെ ഇതിൻ്റെ സ്റ്റെമ്മും നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏത് ഫ്ലോറലാണ് ഏറ്റവും ഭംഗിയായിട്ടുള്ളത്, ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ, താങ്ക് യു.